കണ്ണൂർ ജില്ലയുടെ നെല്ലറയായ ഏഴോത്ത് കൈപ്പാട് കൃഷിക്ക് നിലമൊരുക്കുന്ന പ്രവൃത്തി ആരംഭിച്ചു. പ്രതിസന്ധികൾക്കിടയിലും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് നിലമൊരുക്കൽ പ്രവൃത്തി നടന്നുവരുന്നത്. കണ്ണൂർ ജില്ലയുടെ നെല്ലറയാണ് ഏഴോം. ഇവിടുത്തെ കൈപ്പാടരിക്ക് ഭൗമസൂചിക പദവി ഉൾപ്പെടെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കൈപ്പാട് കൃഷിക്ക് സഹായവുമായി ഇക്കുറിയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സേവനം ലഭ്യമായിട്ടുണ്ട്. അതിരാവിലെ തന്നെ കൈപ്പാട് പ്രദേശത്തെത്തുന്ന ഇവർ കൈപ്പാട് കൃഷിയുടെ ആദ്യപാഠമായ മണ്ണ് കൂന കൂട്ടുന്ന പ്രവൃത്തിയാണ് ചെയ്തു വരുന്നത്. മുൻകാലങ്ങളിൽ പുരുഷന്മാർ ചെയ്തിരുന്ന ജോലിയാണ് ഇപ്പോൾ ആളെ കിട്ടാതെ വന്നപ്പോൾ സ്ത്രീകളുടെ നേതൃത്വത്തിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികൾ ചെയ്തു വരുന്നത്. ഏഴത്തെ പ്രധാന കൈപ്പാട് പാടശേഖരങ്ങളായ കണ്ണോം, നങ്കലം, കോട്ടക്കീൽ, അവത്തേക്കൈ തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം ഇത്തവണയും കൈപ്പാട് കൃഷി നടത്തി വരുന്നു. ഏറെ ഉത്സാഹത്തോടെയാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ നിലമൊരുക്കാൻ എത്തുന്നത്. നിലമൊരുക്കി കഴിഞ്ഞപ്പോൾ വിത്ത് ഒറ്റ തട്ടു തട്ടിക്കഴിഞ്ഞിട്ട് അതിൽ വിത്ത് വേറും. ജൂണിലേ തുടങ്ങൂലോ, മഴ പെയ്ത് കഴിഞ്ഞ് ജൂണിൽ ഈ ഉപ്പ് പോകണം. ഉപ്പ് പോയി കഴിഞ്ഞാൽ വിത്തിലിടും. വിത്തിട്ട് കഴിഞ്ഞിട്ട് അത് മുളച്ച് വരുമ്പം ഒരു വക വലിയ ഞാറാകുമ്പോൾ ഒരു 10-42 ദിവസമായിട്ടാവണം. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ കൊത്തിച്ചാടും. കൊത്തിച്ചാടുമ്പോൾ പെണ്ണുങ്ങൾ പറിച്ചിട്ട് ഓരോ സ്ഥലത്ത് ഇട്ട് കൊടുക്കണം. കൃഷി ചെയ്യുന്നത് കൈപ്പാട് കൃഷിക്ക് ആവശ്യത്തിന് തൊഴിലാളികളെ കിട്ടാത്തതും ഒരു വർഷം പ്രവൃത്തി നടത്തിയില്ലെങ്കിൽ ആ പ്രദേശത്ത് കണ്ടൽക്കാടുകളും മറ്റു കാടുകളും കയറുന്നതും ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഈ രംഗത്ത് യന്ത്രവൽക്കരണം നടത്താൻ ഇതുവരെ സാധിക്കാത്തതും കർഷകർക്ക് തിരിച്ചടിയാകുന്നു. ഏഴോം പ്രദേശത്ത് കൈപ്പാട് കൃഷി നടത്താൻ ആഗ്രഹിക്കുന്ന കർഷകർക്ക് നിലമൊരുക്കാൻ ആവശ്യമായ സഹായം ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗിച്ച് ചെയ്തു വരുന്നുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ പറഞ്ഞു. ഇപ്പോൾ നമുക്കൊരു ഗുണമുണ്ടായെന്ന് പറഞ്ഞാൽ തൊഴിലുറപ്പ് പദ്ധതിയിലെ നിലമൊരുക്കുന്ന ആ ഒരു സ്കീം കാര്യമായി പഞ്ചായത്ത് മുൻകൈ എടുത്തുകൊണ്ട് എല്ലാ ഏത് കൃഷിക്കാർക്ക് ആവശ്യപ്പെട്ടാലും കൃഷിക്ക് നിലമൊരുക്കി കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. നിലമൊരുക്കുന്ന പ്രവൃത്തി മാത്രമാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്യാൻ സാധിക്കുന്നത്. ഇതിനുശേഷം വിത്ത് വിതയ്ക്കുന്നതും ഞാറുകുത്തിയിറക്കുന്നതും കൊയ്തെടുക്കുന്നതുമെല്ലാം കർഷകർ സ്വന്തമായോ തൊഴിലാളികൾക്ക് കൂലി കൊടുത്തോ ചെയ്യേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ മിക്ക കർഷകരും ഈ രംഗത്ത് നിന്ന് പിറകോട്ടു പോകുന്ന അവസ്ഥയാണ്. എങ്കിലും പ്രതിസന്ധികളെ അതിജീവിച്ച നിരവധി കർഷകർ ഏഴോത്തെ കൈപ്പാട് നിലത്ത് പൊന്നുവിളയിക്കാനുള്ള ഒരുക്കത്തിലാണ്. അതിമനോഹരമായ കാഴ്ചയാണ് ഏഴോത്തെ കൈപ്പാട് പ്രദേശത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 100 കണക്കിന് തൊഴിലാളികൾ കൈപ്പാട് നിലമൊരുക്കുന്ന തിരക്കിലാണ്. കൈപ്പാട് നെല്ലിന് ഭൗമ സൂചിക പദവി ഉൾപ്പെടെ നേടിയെടുക്കാൻ ഈ കർഷകരുടെ അധ്വാനത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. ഏഴോത്ത് നിന്ന് ക്യാമറമാൻ സുമേഷ് പയ്യന്നൂരിനോടൊപ്പം നികേഷ് താവും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.